അവിടുന്ന് സി എൻ ജി അടിക്കാൻ 10 കിലോമീറ്റർ ഓടി 10-20 കിലോമീറ്റർ ഓടിയിട്ട് അങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ സാധനം ഉണ്ടാവില്ല, ആ സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ റിട്ടേൺ പോയിട്ടുണ്ട്, ഗാലി അടിച്ചിട്ട് അങ്ങോട്ട് പെട്രോൾ അടിച്ച് പോവും. ഇതിപ്പം ഇങ്ങനെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇത് എറണാകുളത്ത് നിന്ന് വരുന്നത്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോഴേക്കും ഇതേപോലെ ഒന്നുമല്ല സംഗതി. ഒരു പമ്പിലില്ലെങ്കിൽ അടുത്ത പമ്പിൽ സാധനം കിട്ടും. കോഴിക്കോട് വന്നിട്ട് ശേഷം ഒരു 4 പമ്പിൽ കയറിയിട്ടുണ്ട്, ഒന്നിലും പമ്പില്ല, ഒന്നിലും സാധനമില്ല. വണ്ടി കുഴപ്പമില്ല, പക്ഷേ സി എൻ ജി കുഴപ്പമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ മണിക്കൂറുകളായി ഇവിടെ വന്നിട്ട് മണിക്കൂറുകളായി. അപ്പോ അപ്പൊ ഇതുവരെ ജീവിക്കുന്ന ഇപ്പൊ ഓട്ടോക്കാരെ പോലൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതൽ കണ്ടത്. ആ അവരതിലാണ് നമുക്ക് എടുത്തിട്ട് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ടൈമാണ്. അപ്പൊ അവർക്ക് സർക്കാരിന് ഇതിലൊരു പ്രത്യേക ഒരു ഇത് ചെയ്തു കൊടുക്കണമെന്നാണ് നമുക്ക് പറയുള്ളത്. ഹൈ ഗീസ്, കോഴിക്കോട് ദിശ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് രാമനാട്ടുകര അഭിനവലിൻ്റെ പമ്പാണിത്. നമ്മൾ ആദ്യമായിട്ട് മലബാറിൽ സി എൻ ജി വന്ന സ്ഥലമാണ്. അത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി കിട്ടാനില്ല, മണിക്കൂറുകളോളം വണ്ടികൾ ഇവിടെ ഇങ്ങനെ ലൈനിൽ കിടക്കുകയാണ്. ഇത് വൈകുന്നേരം ഞാൻ 6 മണിക്ക് ഇതിലെ പോയപ്പം വരെയുണ്ട്, ഇപ്പോൾ ഏകദേശം 9 മണിയായി. എന്നിട്ടും സാധനം വന്നിട്ടുണ്ട്, അടിക്കുന്നുണ്ട്. ഈ വണ്ടിയിലൊക്കെ എത്ര ആളുകൾക്ക് ഇനി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് വിനീതമായി പറയുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഡ്രൈവേഴ്സിന് ഇതിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മളെ വീഡിയോയിൽ പറയുന്നതാണ്. വൈകിട്ട് 6 മണിക്ക് ഞാൻ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഇത്ര വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിലും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓരോരോ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ വന്ന വണ്ടികൾ, അതായത് ഓട്ടോ ആയാലും കാറായാലും പിന്നെ അതുപോലെ പിക്കപ്പ് വാഹനങ്ങൾ, ഗുഡ്സ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇവിടെയൊക്കെ മറ്റുള്ള ഒരുപാട് പമ്പിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. അല്ലാതെ ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല കേട്ടോ, ഇതിൽ നിൽക്കണ ഈ കാണുന്ന വാഹനം എറണാകുളത്ത് നിന്ന് വന്ന വാഹനങ്ങൾ, അതായത് അവർ അവിടുന്ന് സി എൻ ജി അടിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സി എൻ ജി കിട്ടാതെ 4 പമ്പുകളിൽ കയറി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കണം. ക്യാമറയ്ക്ക് മുന്നിൽ വരികയാണെങ്കിൽ അവരെ അനുഭവം ഒന്ന് പറയുന്നതാണ്. ഇതാണ് സ്ഥിതി ഇവിടുത്തെ. ഇപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ഒരു ലോറി കിടക്കുന്നുണ്ട്, അതും സി എൻ ജി അടിക്കാൻ വേണ്ടി വന്നതാണ് ഈ കാറുകൾ. പിന്നെ നമ്മൾ ഉള്ളോട്ട് കയറുന്നില്ല, കാരണം ഉള്ളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മളിപ്പം ബൈപ്പാസിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് അബ്ദുറഹ്മാൻ കുട്ടിയാണ്, പള്ളിക്കലോ സാർ. അവിടുന്നാണ് സി എൻ ജി അടിക്കാൻ 10 കിലോമീറ്റർ ഓടി 10-20 കിലോമീറ്റർ ഓടിയിട്ട് അങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ സാധനം ഉണ്ടാവില്ല, ആ സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ റിട്ടേൺ പോയിട്ടുണ്ട്, ഗാലി അടിച്ചിട്ട് അങ്ങോട്ട് പെട്രോൾ അടിച്ച് പോവും. ഇതിപ്പോൾ ഇങ്ങനെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് പോയത്. ആ ഇതൊക്കെ ഇപ്പം ഇവിടെ 100-100 ഓട്ടോറിക്ഷ ഇവിടെ ലൈനായിട്ട് അവിടെ അതുവരെ ഉണ്ട്. മെയിൻ റോഡിൽ വരെ ഇപ്പോൾ ഓട്ടോറിക്ഷ നിൽക്കുന്നത്, ഓട്ടോറിക്ഷയും ബസ്സും എല്ലാം ഉണ്ടല്ലോ ഇതിലേ. ഇതിപ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഇത് ഓടി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ 10 രൂപ കൂടുന്ന ടൈപ്പിലാണ് ഇപ്പൊ നമ്മളത് വന്നുണ്ട്. ഇത് പമ്പില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. പമ്പില്ല, ആ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ വലിയ പ്രശ്നം ഇവിടെ വരുന്നത്. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടി നമുക്ക് ഓട്ടാനൊക്കെ സുഖമാണ്, അതിനൊന്നും പ്രശ്നമില്ല. അത് ഇത് മെയിനായിട്ട് ഇപ്പൊ ഇതിന് ഗ്യാസ് കിട്ടാനാണ് പ്രശ്നം. ഗ്യാസ് മണിക്കൂറുകൾ ഇവിടെ വെയിറ്റ് ചെയ്യണേ, ഇതാണ് ഇപ്പൊ വലിയൊരു പ്രശ്നം ഇപ്പൊ അവിടെ. ആയിക്കോട്ടെ. എന്റെ പേര് ഇസാക്ക്. നമ്മള് ഫറോക്ക് ചുങ്കം. ഫറോക്ക് ഇതാണ് വാഗണർ. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് വലിയ എഫക്റ്റീവ് ഇല്ല. നമ്മള് ഒരു എംപ്ലോയി എന്നുള്ളവർക്ക് ഒരു ഇത് കൊണ്ട് ജീവിക്കുന്നവരല്ല, പക്ഷെ ഓട്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന അവർക്കാണ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുക. നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പൊ കുറേ നേരമായോ? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 1.5 മണിക്കൂറായി. അപ്പോ ഇതുവരെ ജീവിക്കുന്ന ഇപ്പൊ ഓട്ടോക്കാര് പോലൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതൽ കണ്ടത്. ആ അവരതിലാണ് നമുക്കുള്ളത്. പക്ഷെ വേറൊരു ഇതില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സി എൻ ജി 1-2 മാസത്തിനുള്ളിൽ തീരും എന്നുള്ളതാണ് ഇപ്പൊ മൊത്തം കാണുന്നത്. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ 10 വരുന്നുണ്ട്, പിന്നെ ബാലുശ്ശേരി ഫില്ലിംഗ് അതിന്റെ സ്റ്റേഷൻ തന്നെ വരുന്നുണ്ട്. അവർക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ടൈമാണ്.
അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ ഇതിലൊരു പ്രത്യേക ഒരു ഇത് ചെയ്തു കൊടുക്കണമെന്നാണ് നമുക്ക് പറയണ്ടേ. അത്ര കാണുന്നുണ്ട്. നമ്മളിപ്പോൾ രണ്ടുമല്ലായി ദുബായിലേന്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ കളറുള്ള ആ പത്രം തന്നെ ഉള്ളൂ അവരെ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇനി കിട്ടിയില്ലെങ്കിലും വണ്ടിച്ച് ബസ്സിന് പോവാം. പക്ഷെ ഓരോന്ന് വെച്ചിടത്തോളം ഒരു എന്താ ഉപജീവന മാർഗ്ഗമാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് കാണുന്നതാണ് നമ്മളൊരു ആവശ്യം. എൻ്റെ പേര് ജ്യോതിഷ് എന്നാണ്. ഇത് എറണാകുളത്തുനിന്ന് വരുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോഴേക്കും ഇതേപോലെ ഒന്നുമല്ല സംഗതി. ഒരു പമ്പിലില്ലെങ്കിൽ അടുത്ത പമ്പിൽ സാധനം കിട്ടും. ഞങ്ങൾ അങ്ങാട് പോകുമ്പോൾ കയറിയതാ. ഞങ്ങൾ കോഴിക്കോട് ഒരു ലോഡ് ഇറക്കാൻ പോയതാ. അങ്ങാട് പോകുമ്പോൾ കയറിയപ്പോഴും ഇത്രയും വണ്ടി ക്യൂ ഉണ്ട്. പോയിട്ട് വരുമ്പോൾ അടിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇത് തന്നെ സംഭവം. ഇത് ഇത് മാരുതിയുടെ മാരുതി ക്യാരി ആ വണ്ടിയാണ്. എന്തോ കോഴിക്കോട് വന്നിട്ട് ശേഷം ഒരു നാല് പമ്പിൽ കയറിയിട്ടുണ്ട്. ഒന്നിലും പമ്പില്ല, ഒന്നിലും സാധനമില്ല. പിന്നെ അതുകൂടാണ്ട് ഒരു പമ്പിൽ കയറിയപ്പോഴേക്കും പ്രഷറില്ല അവിടെ. ഒരു ഒരു ലിറ്റർ കയറി കഷ്ടിച്ച്. ഞങ്ങള് ഞങ്ങളുടെ നാടില് സാധനം എന്ത് സാധനം ആണെങ്കിലും ഒറ്റ സാധനം ഇല്ലെങ്കിൽ അപ്പുറത്തെ സാധനം ഉണ്ടാവും. അതങ്ങനെ ഇടങ്ങിയത് അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. വണ്ടിയിൽ ഇത്ര ഇറക്കിയിട്ട് പമ്പിൽ ഇങ്ങനെ സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സാധനം? ഡീസലും പെട്രോളും എല്ലായിടത്തും. എന്റെ പേര് റസീബ്. ഞാന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അപ്പുറം പറമ്പൽപീടി പെരുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പറമ്പൽപീടിക സ്റ്റാൻഡ് ഓടുന്നു. മാക്സിമ സെറ്റ് വണ്ടി കുഴപ്പമില്ല, പക്ഷേ സി എൻ ജി കുഴപ്പമാണ്. ഞാൻ മണിക്കൂറുകളായി ഇവിടെ വന്നിട്ട് മണിക്കൂറുകളായി. അപ്പോൾ എല്ലാ സഹപ്രവർത്തകരോടും സി എൻ ജി ഓടിക്കുന്ന എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഇനി വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സാധനം കിട്ടുന്ന സംഗതി ഒന്നിൻ്റെ പ്രശ്നം. അതായത് അതെ, വണ്ടികൾ ഒരുപാടുണ്ട്, സി എൻ ജി സംഗതി ഇല്ല. അപ്പോൾ സാധാരണക്കാരായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഞങ്ങളെ പോലത്തെ എല്ലാ ഓട്ടോ തൊഴിലാളികളും വളരെ ബുദ്ധിമുട്ടിലാണ്. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മറ്റുള്ള വ്യക്തികളൊക്കെ ഇത് മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം, സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ താഴ്മയായിട്ട് സി എൻ ജി വന്നു കഴിഞ്ഞാൽ നമ്മളെ അരി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് എന്താ പറയുക, വീടൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ കഴിയുന്നതാണ് നമ്മൾ വിശ്വാസം. ആ ഇതിപ്പോൾ വണ്ടി ബജാജ് വണ്ടിയാണ്, വണ്ടി കുഴപ്പമില്ല. പക്ഷേ സി എൻ ജി വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ബുദ്ധിമുട്ട് വണ്ടിൻ്റെ അടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ ബെൻഡിങ് ആണ്. എങ്ങനെ എണ്ണ എടുക്കാമെന്ന് പറയാൻ പറ്റൂല്ലോ. പക്ഷേ സി എൻ ജി എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല ഉപകാരമാണ്. മറ്റേത് ഞങ്ങളെ പട്ടിണിയാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ള വ്യക്തികളൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സി എൻ ജി ആശ്വാസം ഉണ്ടാവുന്നത്. ആ അതെ, എന്തായാലും അഭിപ്രായം നമ്മുടെ ചാനലിൽ പറഞ്ഞു. നന്ദി, താങ്ക് യു. രാത്രി 10 മണിയായി, ഞാനും വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ അവിടെ എല്ലാവരും കാത്തിക്കാണ്. ഇവിടെ ഇപ്പോഴും എൻ്റെ ബാക്കിൽ കണ്ടില്ലേ കാറുകളും ഓട്ടോകളും ബസ്സുകളും ലോറികളൊക്കെ ആയിട്ട് ഇവിടെ പമ്പിൽ ഇപ്പോഴും ആളുകൾ ലൈനിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളെ ഏതെങ്കിലും പ്രിയപ്പെട്ട അധികാരികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇവിടെ പറയാൻ കാരണം, ഞാൻ ഒരുപാട് സി എൻ ജി വാഹനങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോക്കാരെല്ലാവരും സി എൻ ജി വാഹനത്തിന് അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഈ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഉള്ള ആളുകൾ വീണ്ടും വീണ്ടും ഡീസൽ വണ്ടിയിലേക്ക് തന്നെ പോവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കുന്നത് പ്രതീക്ഷിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ വരുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.